കട്ടച്ചിറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ യാക്കോബായ വിഭാഗത്തിന്റെ ഇടവാങ്ങമായ കൊച്ചുതറയിൽ ചിന്നമ്മ മാത്യുവിന്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ ചില തെറ്റായ വാർത്തകൾ പരക്കുന്നു എന്ന് കാണുന്നു. ഇതിന്റെ നിജസ്ഥിതി വ്യക്തമാക്കുമ്പോൾ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് യാതൊരുവിധ തടസ്സവും ഓർത്തഡോക്സ് വിഭാഗം ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. യാക്കോബായ വിഭാഗത്തിന്റെ വൈദികരും ചില എന്നും പ്രശ്നമുണ്ടാക്കുന്ന പ്രശ്നകാരികളും ചേർന്നാണ് ഇന്നലെ ഇവിടെ ഒരു പ്രശ്നം സൃഷ്ടിച്ചത്. ശവസംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അതിനോടൊപ്പം വന്ന റെക്കോർഡിട്ട വാഹനം ദേവാലയത്തിന്റെ കോമ്പൗണ്ടിൽ കയറ്റുകയില്ല എന്ന് പോലീസ് നിർദ്ദേശിച്ചത് ഇതിന് മുമ്പുണ്ടായ ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷവും യാക്കോബായ വിവാഹം ഈ റെക്കോർഡിട്ട വാഹനത്തിൽ വലിയ ഒച്ചത്തിൽ പാട്ടുകളിടുകയും ഇവിടെ ഒരു സംഘർഷം വലിയൊരു സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തു. അത് വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് അധികാരികൾ ഇന്നലെ അങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ അവിടെ പോലീസ് അധികാരികളുടെ നിർദ്ദേശം വകവെക്കാതെ പോലീസ് അധികാരികളെ വെല്ലുവിളിക്കുകയും പോലീസ് അധികാരികളെ ആക്ഷേപങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുകയാണ് യാക്കോബായ വിഭാഗത്തിൻ്റെ സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന ചില വൈദികരും പ്രശ്നകാര്യങ്ങളും കൂടെ ചെയ്തത്. മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. കട്ടച്ചിറ എന്നും ഒരു പ്രശ്ന മേഖലയാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി എന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ട് എന്തൊക്കെയോ വ്യാമോഹത്തിൻ്റെയും അതിമോഹത്തിൻ്റെയും ഭാഗമായിട്ട് സ്ഥിരം കട്ടച്ചിറ ഒരു പ്രശ്ന മേഖലയാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാൻ വേണ്ടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഇവിടെ സാധാരണക്കാരൻ്റെ ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നത്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഈ വൈദികൻ്റെ കുടുംബത്തിൽ ഒരു വർഷത്തിന് മുമ്പ് ഒരു മരണമുണ്ടായി. അതിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഭാഗങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ അദ്ദേഹം ഇവിടെ പൂർത്തീകരിച്ചു. എന്നാൽ സാധാരണക്കാരായ വിശ്വാസികളുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട ശവസംസ്കാര ശുശ്രൂഷകൾ ഒക്കെ ഇവിടെ നടക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം, മനഃപൂർവ്വം ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നലെ ഈ വീഡിയോ കണ്ടപ്പോൾ കഥയറിയാതെ ആട്ടം കാണുന്ന രണ്ട് മൂന്ന് വിശ്വാസികളെ കാണുവാൻ വേണ്ടി സാധിച്ചു. ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തെന്ന് വ്യക്തമായിട്ട് പഠിക്കാതെ നിങ്ങളങ്ങനെ പ്രതികരിക്കുവാൻ നിൽക്കരുത്. കാരണം നിങ്ങളും ആ സമയത്ത് ഈ ഒരു കൂട്ടത്തിലെ കളിപ്പാവകളായി മാറുകയാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ നിങ്ങൾ മറന്നു പോകരുത്. ഇന്നലത്തെ ശവസംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഓർഡിനൻസ് പ്രകാരം ശവസംസ്കാര ശുശ്രൂഷ നടത്തുവാൻ അനുവാദം നൽകി മൃതശരീരവുമായി ദേവാലയത്തിൽ കടന്നു വന്നു. അപ്പോൾ അതിനോടൊപ്പം ഉണ്ടായിരുന്ന സ്ഥിരം പ്രശ്നമുണ്ടാകുന്ന പ്രശ്നകാരികൾ നമ്മുടെ ദേവാലയത്തിൽ ഓർത്തഡോക്സ് സഭയുടെ ഈ ദേവാലയത്തിൽ അതിക്രമങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ മണിമാളികയിൽ കടന്നു കയറുകയും മണിയുടെ ചരട് വലിച്ചു പൊട്ടിക്കുകയും ഇവിടെ മനഃപൂർവ്വം ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഇന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന കാര്യമല്ല. ഓർഡിനൻസ് പ്രകാരം ശവസംസ്കാര ശുശ്രൂഷകൾ നടത്തുവാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു തടസ്സവുമില്ല. പുരോഹിതർക്ക് കയറുവാൻ കഴിയുകയില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു തടസ്സവുമില്ല. എന്നാൽ അവരിവിടെ ചെയ്തത് മനഃപൂർവ്വം ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. ഒരിക്കലും അതൊന്നും അംഗീകരിച്ചു കൊടുക്കുവാൻ സാധ്യമാകുകയില്ല. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കുവാൻ സാധ്യമാകുകയില്ല. അതുമാത്രമല്ല, പോലീസ് അധികാരികളെ ആക്ഷേപിക്കുകയും പോലീസ് അധികാരികളെ വെല്ലുവിളിക്കുകയും ചെയ്തത് ഒരിക്കലും അത് ശരിയായ നടപടിയല്ല. അതിനെതിരെ ശക്തമായി പോലീസ് അധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്ന് പോലീസ് അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു. ഇന്നലെ കട്ടച്ചിറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ കാണിച്ച അതിക്രമങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം ഇടവകയുടെ ചുമതലക്കാരെന്ന നിലയിൽ അറിയിക്കുകയും ചെയ്യുന്നു.